റിച്ച് ഡാഡ് പുവർ ഡാഡ്, റോബർട്ട് ടി കിയോസാക്കി. അധ്യായം ഒന്ന്, റിച്ച് ഡാഡ് പുവർ ഡാഡ്. എനിക്ക് രണ്ട് പിതാക്കന്മാരുണ്ടായിരുന്നു, ഒരാൾ ധനികൻ, മറ്റൊരാൾ ദരിദ്രൻ. ഒരാൾ ഉന്നത വിദ്യാഭ്യാസം നേടിയാൽ പി എച്ച് ഡിക്കാരൻ, ബുദ്ധിശാലി. അദ്ദേഹം രണ്ടു വർഷത്തെ പഠനം കൊണ്ട് നാല് വർഷത്തെ ബിരുദം കരസ്ഥമാക്കി. പിന്നീട് ഉപരിപഠനത്തിനായി സ്റ്റാൻഫോർവേർഡ് യൂണിവേഴ്സിറ്റിയിലേക്കും യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോയിലേക്കും നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിലേക്കും പോയി. എല്ലാത്തിനും പൂർണ്ണമായ സ്കോളർഷിപ്പും ഉണ്ടായിരുന്നു. എന്റെ രണ്ടാമത്തെ പിതാവ് എട്ടാം ക്ലാസ് പൂർത്തിയാക്കിയിട്ടേ ഇല്ലായിരുന്നു. രണ്ടുപേരും അവരവരുടെ തൊഴിൽ വിജയികളായിരുന്നു. ജീവിതകാലം മുഴുവൻ രണ്ടുപേരും കഠിനാധ്വാനം ചെയ്തു, നല്ല രീതിയിൽ വരുമാനമുണ്ടാക്കി. എന്നിട്ടും ഒരാൾ ജീവിതകാലം മുഴുവൻ സാമ്പത്തികമായി ക്ലേശിച്ചു, മറ്റേയാൾ ഹവായിലെ ഏറ്റവും വലിയ പണക്കാരിലൊരാളായി. ഒരാൾ ദശലക്ഷക്കണക്കിന് ഡോളർ തന്റെ കുടുംബത്തിനും പള്ളിക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും വേണ്ടി അവശേഷിച്ചുകൊണ്ട് ഈ ലോകം വിട്ടുപോയി. മറ്റേയാൾ മരിക്കുമ്പോൾ അവശേഷിച്ചത് അടയ്ക്കാനുള്ള നിരവധി ബില്ലുകളാണ്. രണ്ടുപേരും ശക്തരും സ്വാധീനമുള്ളവരും വ്യക്തിപ്രഭാവമുള്ളവരുമായിരുന്നു. എനിക്ക് രണ്ടുപേരും ഉപദേശങ്ങൾ നൽകി, പക്ഷെ അവർ എനിക്ക് ഉപദേശിച്ചത് ഒരേ കാര്യങ്ങളായിരുന്നില്ല. രണ്ടുപേരും വിദ്യാഭ്യാസം നേടുന്നതിന്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടി, എങ്കിലും രണ്ടുപേരും ഒരേ പാഠ്യക്രമമല്ല ശുപാർശ ചെയ്തത്. എനിക്ക് ഒരു പിതാവേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ അദ്ദേഹത്തിന്റെ ഉപദേശം തിരസ്കരിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യാമായിരുന്നു. എന്നെ ഉപദേശിക്കുന്നത് രണ്ട് പിതാക്കന്മാരായിരുന്നത് വിരുദ്ധങ്ങളായ കാഴ്ചപ്പാടുകളിൽ ഒന്ന് തിരഞ്ഞെടുക്കുവാനുള്ള അവസരം എനിക്ക് നൽകി. ഒന്ന് ധനികന്റെയും മറ്റൊന്ന് ദരിദ്രന്റെയും. രണ്ടുപേരിൽ ഒരാളുടെ ഉപദേശം വെറുതെ സ്വീകരിക്കുന്നതിനു പകരം രണ്ടും താരതമ്യം ചെയ്ത് ഒരെണ്ണം സ്വയം തിരഞ്ഞെടുക്കാൻ അവയെപ്പറ്റി ഞാൻ കൂടുതൽ ചിന്തിച്ചു. ധനികനായ പിതാവ് വളരെ ധനികനായിരുന്നില്ല എന്നും ദരിദ്രനായ പിതാവ് തീരെ ദരിദ്രനുമായിരുന്നില്ല എന്നുമായിരുന്നു പ്രശ്നം. രണ്ടുപേരും അവരവരുടെ തൊഴിൽ ആരംഭിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടുപേരും സാമ്പത്തികപരമായും കുടുംബപരമായും ഒട്ടേറെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. എന്നാൽ പണം എന്ന വിഷയത്തെക്കുറിച്ച് രണ്ടുപേർക്കും വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ് ഉണ്ടായിരുന്നത്. ഉദാഹരണത്തിന്, ഒരു പിതാവ് പണത്തോടുള്ള ആശയാണ് എല്ലാ തിന്മയ്ക്കും കാരണമെന്നാണ് പറയാറുണ്ടായിരുന്നത്. എന്നാൽ മറ്റേയാൾ പറയാറുണ്ടായിരുന്നത് പണമില്ലായ്മയാണ് എല്ലാ തിന്മകൾക്കും കാരണം എന്നാണ്. എന്നെ ഏറെ സ്വാധീനിക്കുന്ന രണ്ട് പിതാക്കന്മാർ ഉണ്ടായിരുന്നത് ഒരു ചെറിയ കുട്ടിയായി എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു നല്ല മകനാകാൻ ഞാൻ ആഗ്രഹിച്ചു. അവർ രണ്ടുപേരും പറയുന്നത് ശ്രദ്ധിച്ചു. എന്നാൽ രണ്ടുപേരും ഒരേ കാര്യങ്ങളല്ല പറയുന്നത്. അവരുടെ കാഴ്ചപ്പാടിലെ വൈരുദ്ധ്യം പ്രത്യേകിച്ചും പണത്തെ സംബന്ധിച്ച് വളരെയേറെയായിരുന്നു. അതെന്റെ ജിജ്ഞാസയും താല്പര്യവും വർദ്ധിപ്പിച്ചു. രണ്ടുപേരും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് ഞാൻ ദീർഘനാൾ ചിന്തിച്ചു. അവർ പറയുന്ന കാര്യങ്ങളോട് എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറയുന്നു എന്നതുപോലെയുള്ള ചോദ്യങ്ങൾ എന്റെ സ്വകാര്യ നിമിഷങ്ങൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കുവാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞതാണ് ശരി, ഞാൻ അത് അംഗീകരിക്കുന്നു എന്ന് വെറുതെ പറയാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് പിതാവിന് യാതൊരു അറിവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കാഴ്ചപ്പാട് അപ്പാടെ വെറുതെ എനിക്ക് തള്ളിക്കളയാമായിരുന്നു. ഞാൻ ഏറെ സ്നേഹിക്കുന്ന രണ്ട് പിതാക്കന്മാർ എനിക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് അതെന്നെ എനിക്ക് വേണ്ടിയുള്ള ഒരു വഴിയെക്കുറിച്ച് സ്വയം ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. അതിന്റെ ഫലമായി എന്തെങ്കിലും ഒരു കാഴ്ചപ്പാട് വെറുതെ സ്വീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുന്നതിന് പകരം സ്വയം ആലോചിച്ച ശേഷം ഒന്ന് തിരഞ്ഞെടുക്കുന്നത് ഭാവിയിൽ കൂടുതൽ പ്രയോജനപ്പെടുമെന്ന് ഞാൻ മനസ്സിലാക്കി. സമ്പന്നർ കൂടുതൽ സമ്പന്നരായി മാറുന്നതിനും ദരിദ്രർ കൂടുതൽ ദരിദ്രരായി മാറുന്നതിനും ഇടത്തരക്കാർ കടത്തിൽപ്പെട്ട് ബുദ്ധിമുട്ടുന്നതിനും കാരണം പണത്തെക്കുറിച്ച് എല്ലാവരും പഠിക്കുന്നത് സ്കൂളിൽ നിന്നല്ല, അവരുടെ വീട്ടിൽ നിന്നാണ് എന്നതാണ്. നമ്മൾ ഭൂരിഭാഗം പേരും നമ്മുടെ മാതാപിതാക്കളിൽ നിന്നാണ് പണത്തെക്കുറിച്ച് പഠിക്കുന്നത്. അതുകൊണ്ട് ദരിദ്രനായ പിതാവിന് എന്താണ് പണത്തെക്കുറിച്ച് തൻ്റെ മക്കളോട് പറയാൻ കഴിയുക? അവർ വെറുതെ പറയും, സ്കൂളിൽ പോവുക, നന്നായി പഠിക്കുക. കുട്ടി ഉയർന്ന മാർക്കോടുകൂടി വിജയം നേടിയേക്കാം, പക്ഷേ അവർക്കുണ്ടാവുക തങ്ങളുടെ ദരിദ്രരായ മാതാപിതാക്കളുടെ മനോഭാവവും സാമ്പത്തിക കാര്യപരിപാടികളുമായിരിക്കും. കുട്ടി നന്നേ ചെറുപ്പമായിരിക്കുമ്പോഴേ ഇത് പഠിക്കുന്നു. പണത്തെക്കുറിച്ച് സ്കൂളിൽ ഒന്നും പഠിപ്പിക്കുന്നില്ല. വൈജ്ഞാനികവും തൊഴിൽപരവുമായ കഴിവ് വളർത്തുന്നതിലാണ് സ്കൂൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, അല്ലാതെ സാമ്പത്തിക വൈവിധ്യത്തിലല്ല. സ്കൂളിൽ ഉയർന്ന മാർക്ക് നേടിയിട്ടുള്ള സമർത്ഥരായ ബാങ്കർമാരും ഡോക്ടർമാരും അക്കൗണ്ട്മാരും ജീവിതകാലം മുഴുവനും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നത് ഇതുകൊണ്ടാണ്. നമ്മുടെ ഞെട്ടിക്കുന്ന ദേശീയകടത്തിന്റെ പ്രധാന കാരണക്കാർ പണത്തെക്കുറിച്ച് കാര്യമായ അറിവോ പരിശീലനമോ നേടാതെ സാമ്പത്തിക തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന വിദ്യാസമ്പന്നരായ രാഷ്ട്രീയക്കാരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുമാണ്.
ഞാൻ മിക്കപ്പോഴും പുതിയ സഹസ്രാബ്ദത്തിന്റെ ഭാവിയെക്കുറിച്ച് ആലോചിക്കുകയും ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് സാമ്പത്തികവും ചികിത്സാപരമായ സഹായം ആവശ്യമായ സമയത്ത് എന്തു സംഭവിക്കും എന്ന് അത്ഭുതപ്പെടുകയും ചെയ്യാറുണ്ട്. സാമ്പത്തിക സഹായത്തിനായി അവർ അവരുടെ കുടുംബങ്ങളെയും ഗവൺമെന്റിനെയും ആശ്രയിക്കും. രോഗചികിത്സാ പദ്ധതിക്കും സാമൂഹ്യ സുരക്ഷാ പദ്ധതിക്കും ആവശ്യമായ പണമില്ലാതെ വരുമ്പോൾ എന്തു സംഭവിക്കും? പണത്തെക്കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുക എന്നത് ദരിദ്രരായ അല്ലെങ്കിൽ ദരിദ്രരായിക്കൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾക്ക് വിട്ടുകൊടുത്താൽ എങ്ങനെ ഒരു രാജ്യത്തിന് നിലനിൽക്കാനാകും? സ്വാധീന ശക്തിയുള്ള രണ്ട് പിതാക്കന്മാർ എനിക്കുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ രണ്ടു പേരിൽ നിന്നും പഠിച്ചു. ഓരോ പിതാവിന്റെയും ഉപദേശത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കേണ്ടി വന്നു. അങ്ങനെ ചിന്തിക്കുന്നതിലൂടെ ഒരാളുടെ ചിന്ത അയാളുടെ ജീവിതത്തിന് നൽകുന്ന കരുത്തിനെ കുറിച്ചും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഫലപ്രാപ്തിയെക്കുറിച്ചും വിലപിടിച്ച ഉൾക്കാഴ്ച എനിക്ക് ലഭിച്ചു. ഉദാഹരണത്തിന്, എനിക്കത് താങ്ങാൻ കഴിയില്ല എന്ന് കൂടെ കൂടെ പറയുന്ന സ്വഭാവം എന്റെ ഒരു പിതാവിനുണ്ടായിരുന്നു. ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത് തന്നെ മറ്റേ പിതാവ് തടഞ്ഞു. എനിക്കെങ്ങനെ അത് താങ്ങാൻ കഴിയും എന്നാണ് ഞാൻ പറയേണ്ടത് എന്ന് അദ്ദേഹത്തെ നിർബന്ധിച്ചു. ഒന്ന് ഒരു പ്രസ്താവനയാണ്, മറ്റൊന്ന് ഒരു ചോദ്യവും. ഒരാൾ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു, മറ്റൊരാൾ നിങ്ങളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. എനിക്ക് താങ്ങാൻ കഴിയില്ല എന്ന് പറയുന്നതോടെ നിങ്ങളുടെ തലച്ചോർ പ്രവർത്തനം നിർത്തുമെന്ന് എനിക്ക് ഉടനെ ധനികനാവാൻ പോകുന്ന എന്റെ പിതാവ് വിശദീകരിച്ചു തന്നു. എനിക്കെങ്ങനെ അത് താങ്ങാൻ പറ്റും എന്ന ചോദ്യം ചോദിക്കുന്നതോടെ തലച്ചോർ പ്രവർത്തനം തുടങ്ങും. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കാൻ കഴിയും എന്നല്ല അദ്ദേഹം അർത്ഥമാക്കുന്നത്. ലോകത്തെ ഏറ്റവും ശക്തിയുള്ള കമ്പ്യൂട്ടറായ നിങ്ങളുടെ മനസ്സിനെ പരമാവധി ഉപയോഗിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു തരം ഭ്രാന്ത് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ എന്റെ തലച്ചോർ എല്ലാ ദിവസവും ഉപയോഗിക്കുന്നത് കൊണ്ട് അതോരോ ദിവസവും കൂടുതൽ ശക്തി പ്രാപിക്കുന്നു. അതെത്ര ശക്തി പ്രാപിക്കുന്നുവോ അത്രയും പണം എനിക്ക് ഉണ്ടാക്കാൻ കഴിയുന്നു. അദ്ദേഹം അങ്ങനെ വിശ്വസിച്ചു. എനിക്കത് താങ്ങാൻ കഴിയില്ല എന്ന് യാന്ത്രികമായി പറയുന്നത് മടിയുടെ സൂചനയായിരുന്നു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. രണ്ടു പിതാക്കന്മാരും കഠിനമായി ജോലി ചെയ്തിരുന്നുവെങ്കിലും പണത്തെ സംബന്ധിച്ച കാര്യം വരുമ്പോൾ ഒരു പിതാവ് തലച്ചോർ ഉപയോഗിച്ചിരുന്നില്ല എന്നും മറ്റേ പിതാവിന് തലച്ചോറിന് വ്യായാമം നൽകുന്ന ശീലമുണ്ടായിരുന്നു എന്നും ഞാൻ ശ്രദ്ധിച്ചു. ഇതിന്റെ ദീർഘകാല ഫലം ഇതായിരുന്നു: ഒരു പിതാവ് സാമ്പത്തികമായി ശക്തി പ്രാപിച്ചു, മറ്റേ പിതാവ് സാമ്പത്തികമായി ദുർബലനായി. സ്ഥിരമായി ജിമ്മിൽ പോയി വ്യായാമം ചെയ്യുന്ന ഒരാളും ചാരുകസേരയിൽ സുഖമായിരുന്ന ടെലിവിഷൻ കാണുകയും ചെയ്യുന്ന ഒരാളും തമ്മിലുള്ള വ്യത്യാസം പോലെ തന്നെ ശരിയായ ശാരീരിക വ്യായാമം നിങ്ങളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു, ശരിയായ മാനസിക വ്യായാമം നിങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. മടിയാകട്ടെ ആരോഗ്യവും സമ്പത്തും കുറയ്ക്കുന്നു. വിരുദ്ധമായ ആശയങ്ങളായിരുന്നു രണ്ടു പിതാക്കന്മാർക്കും ഉണ്ടായിരുന്നത്. സമൂഹത്തിലെ ദരിദ്രരെ സംരക്ഷിക്കാൻ പണക്കാർ കൂടുതൽ നികുതി നൽകണം എന്നായിരുന്നു ഒരു പിതാവിന്റെ അഭിപ്രായം. നികുതികൾ സമ്പത്തുണ്ടാക്കുന്നവർക്ക് ശിക്ഷയും അതുണ്ടാക്കാത്തവർക്ക് പ്രതിഫലവും നൽകുകയും ചെയ്യുന്നു. ഒരു പിതാവ് നിർദ്ദേശിച്ചു, നന്നായി പഠിക്കുക, അതുകൊണ്ട് ഒരു കമ്പനിയിൽ ഒരു ജോലി നിങ്ങൾക്ക് കണ്ടെത്താം. മറ്റൊരാളുടെ നിർദ്ദേശം ഇതായിരുന്നു, നന്നായി പഠിക്കുക, അതുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ നല്ല ഒരു കമ്പനി കണ്ടെത്താം. എനിക്ക് നിങ്ങൾ കുട്ടികളായതുകൊണ്ടാണ് ഞാൻ പണക്കാരനാവാത്തത്, ഒരു പിതാവ് പറഞ്ഞപ്പോൾ മറ്റേയാളുടെ അഭിപ്രായം ഇങ്ങനെയായിരുന്നു, എനിക്ക് നിങ്ങൾ മക്കളുള്ളത് കൊണ്ട് ഞാൻ പണക്കാരനായി എത്തിയിരുന്നു. തീൻമേശയിൽ പണത്തെക്കുറിച്ചും ബിസിനസിനെ കുറിച്ചും സംസാരിക്കാൻ ഒരാൾ പ്രോത്സാഹിപ്പിച്ചു. ഭക്ഷണത്തിന് മുന്നേ പണം എന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് മറ്റേയാൾ തടഞ്ഞു. ഒരാൾ പറഞ്ഞു, പണം സൂക്ഷിച്ച് ഉപയോഗിക്കണം, റിസ്ക് എടുക്കരുത്. മറ്റേയാൾ പറഞ്ഞു, റിസ്ക് എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് പഠിക്കുക. നമ്മുടെ വീടാണ് നമ്മുടെ ഏറ്റവും വലിയ നിക്ഷേപവും ആസ്തിയും എന്ന് ഒരാൾ വിശ്വസിച്ചു. നിങ്ങളുടെ വീടാണ് നിങ്ങളുടെ ഏറ്റവും വലിയ നിക്ഷേപമെങ്കിൽ നിങ്ങൾ കുഴപ്പത്തിലാകുമെന്നും എന്റെ വീട് ഒരു ബാധ്യതയാണെന്നുമായിരുന്നു മറ്റേയാളുടെ വിശ്വാസം. രണ്ടുപേരും അവരവരുടെ ബില്ലുകൾ കൃത്യമായി അടച്ചു. എന്നാൽ ഒരാൾ ആദ്യവും മറ്റേയാൾ അവസാനവുമാണ് അടച്ചത്. നിങ്ങളെയും നിങ്ങളുടെ ആവശ്യങ്ങളെയും കമ്പനിയോ ഗവൺമെന്റോ പരിരക്ഷിക്കുമെന്നും ഒരു പിതാവ് വിശ്വസിച്ചു. ശമ്പള വർധന, റിട്ടയർമെന്റ്, മെഡിക്കൽ ആനുകൂല്യങ്ങൾ, രോഗചികിത്സാ വിധി, അവധി ദിവസങ്ങൾ, മറ്റു ആനുകൂല്യങ്ങൾ തുടങ്ങിയവയെ കുറിച്ച് ചിന്തിച്ച് അദ്ദേഹം എപ്പോഴും വളരെ അസ്വസ്ഥനായിരുന്നു. സൈന്യത്തിൽ ചേരുകയും 20 വർഷത്തെ സേവനത്തിനു ശേഷം വിരമിക്കുകയും ജീവിതാവസാനം വരെയുള്ള പെൻഷൻ ആനുകൂല്യം നേടുകയും ചെയ്ത എന്റെ രണ്ട് അമ്മാവന്മാരെ കുറിച്ച് അദ്ദേഹത്തിനു മതിപ്പായിരുന്നു. സൈന്യത്തിൽ നിന്ന് വിരമിക്കുന്നവർക്ക് മെഡിക്കൽ ആനുകൂല്യങ്ങളും അവകാശങ്ങളും നൽകുക എന്ന ആശയത്തെ അദ്ദേഹം ഏറെ ഇഷ്ടപ്പെട്ടു. ജീവിതകാലം മുഴുവൻ ലഭിക്കുന്ന തൊഴിൽ സുരക്ഷയും തൊഴിൽ ആനുകൂല്യങ്ങളും ജോലിയേക്കാൾ അപ്പോൾ കൂടുതൽ പ്രാധാന്യമായി തോന്നിച്ചു. അദ്ദേഹം മിക്കവാറും പറയുമായിരുന്നു,
ഞാൻ ഗവൺമെന്റിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. ഈ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാൻ എനിക്ക് അർഹതയുണ്ട്. മറ്റേയാൾ സമ്പൂർണ്ണ സാമ്പത്തിക സ്വയം പര്യാപ്തതയിലാണ് വിശ്വസിച്ചത്. അദ്ദേഹം അനുകൂല്യങ്ങൾക്കായി കാത്തിരുന്ന മനോഭാവത്തിന് എതിരെയും ഇങ്ങനെ ദുർബലരും സാമ്പത്തികമായ ദരിദ്രരുമായ ആളുകളെ സൃഷ്ടിക്കുന്നു എന്നും തുറന്ന് സംസാരിച്ചു. സാമ്പത്തിക പ്രാപ്തി നേടേണ്ടതിനെ കുറിച്ച് അദ്ദേഹം ഊന്നി പറഞ്ഞു. കുറച്ച് ഡോളർ സമ്പാദിക്കാൻ ഒരു പിതാവ് ഏറെ ബുദ്ധിമുട്ടി, എന്നാൽ മറ്റേയാൾ അനായാസം സമ്പാദിക്കുകയും അവയെ നിക്ഷേപമാക്കി മാറ്റുകയും ചെയ്തു. ഒരു പിതാവ് എന്നെ പഠിപ്പിച്ചത് ഒരു നല്ല ജോലി കിട്ടാനായ നല്ല അപേക്ഷ എങ്ങനെ എഴുതാം എന്നാണ്. മറ്റേയാൾ എന്നെ പഠിപ്പിച്ചതാകട്ടെ എനിക്ക് തൊഴിൽ സൃഷ്ടിക്കാൻ കഴിവുമാറി എങ്ങനെ ബിസിനസ് സാമ്പത്തിക പ്ലാനുകൾ തയ്യാറാക്കാം എന്നാണ്.